ഇറാന് അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ്. ഒരിക്കൽ കൂടി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് പോലും കഴിയില്ല എന്ന് പെൻ്റഗൺ ഇറാനെ അറിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ് രേഖാമൂലം ഇറാനെ അറിയിച്ചതായി ആക്സിയോസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വിസ് ഇടനിലക്കാർ വഴി അമേരിക്കയുടെ ഈ മുന്നറിയിപ്പ് ഇറാൻ എത്തിച്ചുവെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ പ്രകോപനപരമായ പ്രതികരണങ്ങൾ ആയത്തുള്ള അലി ഖമേനി അടക്കം നടത്തുന്നതിൻ്റെ പിന്നാലെ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണത്തിന് കൂടി ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ വലിയ മുന്നറിയിപ്പ് ഇറാന് നേരെ ഉണ്ടായിരിക്കുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിങ്ങൾ മുതിരുകയാണെങ്കിൽ അതിനോട് ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണത്തെ തടുക്കാൻ ഇറാന് സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അമേരിക്കയ്ക്ക് പോലും സാധിച്ചെന്ന് വരില്ല. അമേരിക്ക ഇത് പറയുന്നതിന് കാരണമുണ്ട്. കാരണം രണ്ടാഴ്ചയ്ക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു കൃത്യമായ അഭ്യർത്ഥന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടുണ്ടായിരുന്നു. അമേരിക്ക വളരെ കാർക്കശ്യത്തോടുകൂടി പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ അമേരിക്കയുടെ വലിയൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു ഇസ്രായേലിനോട്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അമേരിക്കയല്ല ആരെതിർത്താലും ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ചിന്തിച്ചാൽ ആക്രമിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ തന്ത്രപ്രധാനമായ മേഖലകൾ നിങ്ങൾ ഒഴിവാക്കണം. ഇറാനിലെ സൈനിക ക്യാമ്പുകൾ നിങ്ങൾ ആക്രമിച്ചോളൂ, ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ നിങ്ങൾ ആക്രമിച്ചോളൂ. അതേസമയം സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ, അല്ലാത്ത പക്ഷം അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ, എണ്ണപ്പാടങ്ങളിൽ, എണ്ണ ശുദ്ധീകരണശാലകളിൽ നിങ്ങൾ ആക്രമണം നടത്തരുത്. അത് ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കും. അവിടെ വലിയ ജീവഹാനി ഉണ്ടാകും. ഇതായിരുന്നു അമേരിക്കയുടെ അഭ്യർത്ഥന. ആദ്യഘട്ടത്തിൽ ഈ അഭ്യർത്ഥന ഇസ്രായേൽ അംഗീകരിച്ചു. പിന്നാലെ അമേരിക്ക അവരുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായ താഡ് ബാറ്ററിയുടെ വലിയൊരു ഭാഗം ഇസ്രായേലിന് കൈമാറി. അതിനുശേഷം ഒരു പ്രതികരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, യുദ്ധമാകുമ്പോൾ അവസാന നിമിഷവും നിലപാടുകൾ മാറ്റാം, യുദ്ധതന്ത്രങ്ങൾ മാറ്റാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മാത്രമേ യുദ്ധം ചെയ്യൂ എന്ന് നമുക്ക് ആർക്കും ഉറപ്പ് നൽകാനാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അപ്പോൾ ഒരു സംശയമുള്ളെടുത്തു, ഇസ്രായേൽ തങ്ങളുടെ പദ്ധതികൾ മാറ്റുകയാണ്, അമേരിക്ക കൊടുത്ത വാക്ക് ഇസ്രായേൽ മറികടക്കുകയാണോ, വാക്ക് മാറ്റി പ്രവർത്തി ചെയ്യുകയാണോ ഇസ്രായേൽ? അങ്ങനെയുള്ള സംശയത്തിനിടയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാനിലേക്കുണ്ടായത്. പക്ഷേ ഇസ്രായേൽ വാക്കു പാലിച്ചു. ഇറാനെപ്പോലെ തരാതരം കാണും പോലെ വാക്കുമാറുന്ന രാജ്യമല്ല ഇസ്രായേൽ. ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ്. ഇറാനെപ്പോലെ ഒളിച്ചിരുന്നല്ല, ഇറാൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഫൈറ്റർ ജെറ്റുകൾ കൃത്യമായ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ആക്രമണം നടത്തുകയായിരുന്നു. വളരെ കൃത്യമായ ആക്രമണ പദ്ധതി തയ്യാറാക്കി ഏതൊക്കെ ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്തണമെന്ന് സ്കെച്ച് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അതും ഏറ്റവും പ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിൽ മാത്രം. ഒരു സിവിലിയൻസിനും പരിക്ക് പറ്റിയില്ല. മൂന്നോ നാലോ ഇറാനിയൻ സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ സാരമായ കേടുപാടുകളുണ്ടായി. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം S-300 തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ ഉൽപ്പാദന കേന്ദ്രം തകർക്കപ്പെട്ടു. അങ്ങനെ ഇറാനിൽ ആക്രമണം നടത്തി ഒരു പോറൽ പോലും ഏക്കാതെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തിരികെ ടെല്ലവീവിലേക്ക് എത്തി. അപ്പോൾ ഇസ്രായേൽ നടത്തിയത് ഒരു കൃത്യമായ ഷോക്ക് ട്രീറ്റ്മെൻ്റാണ്. ഇറാനെ തീർക്കാനുള്ള ആക്രമണമായിരുന്നില്ല അത്, ഇസ്രായേലിനെ തൊട്ടതിനുള്ള പ്രതികാരമായിരുന്നു. അതിന് പിന്നാലെ ഇസ്രായേൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു, നിങ്ങളെ ഇനിയും തുടർന്ന് ആക്രമിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ആ തിരിച്ചടി നിങ്ങൾ താങ്ങില്ല. ഇപ്പോൾ ഇത് അതേ വാക്ക് തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ ഇറാനായി മുന്നിട്ടിറങ്ങരുത്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിടുവായത്തരം ഏവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവും പറഞ്ഞത് ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ്. ഇസ്രായേലിലേക്ക് ആവശ്യമാണെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ്.
അപ്പോൾ ഒരു ആണവ യുദ്ധത്തിന് പോലും ഇറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകത്താദ്യമായി ആണവായുധം പ്രയോഗിക്കുമെന്നൊരു രാജ്യം പറഞ്ഞിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകളിൽ കേട്ടാൽ വിശുദ്ധ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. മതഗ്രന്ഥം പറയുന്നതനുസരിച്ച് ഇത്തരം യുദ്ധങ്ങൾ അവർക്ക് വിശുദ്ധ യുദ്ധങ്ങളാണ്. ആ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റിനെ ആകമാനം കത്തിക്കാൻ, മിഡിൽ ഈസ്റ്റിനെ ആകമാനം ചാരമാക്കാൻ, ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ള പുറപ്പാടിലാണ് ഇറാനും ആയത്തുള്ള അലി ഖമേനിയുമൊക്കെ. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്ക വീണ്ടും ഒരു മുന്നറിയിപ്പ് ഇറാന് നൽകുന്നു, നിങ്ങളൊന്ന് പ്രകോപനം സൃഷ്ടിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും. ആ ഇസ്രായേലിൻ്റെ തിരിച്ചടി നിങ്ങളുടെ സർവനാശത്തിലായിരിക്കും അവസാനിക്കുക. ഇസ്രായേലിന് തിരിച്ചടിച്ചാൽ അമേരിക്കയ്ക്ക് പോലും നിയന്ത്രിക്കാനാകില്ല. ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞത് ഇസ്രായേൽ കേട്ടു, ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നത് അവർ ചെവിക്കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സർവനാശത്തിലേക്കായിരിക്കും അത് എത്തിച്ചേരുക. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത്, അമേരിക്ക വ്യക്തമാക്കി. ഇതിന് പിന്നാലെ അമേരിക്കയുടെ കൃത്യമായ മുന്നൊരുക്കങ്ങളുണ്ടായി. പെന്റഗണിൻ്റെ വക്താവ് തന്നെ വ്യക്തമാക്കി, അമേരിക്കയുടെ ആയുധ ശേഖരങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് അനുകൂലമായി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അതുമാത്രവുമല്ല, ഇറാനെ ചലിക്കാൻ അനുവദിക്കാതെ ഇറാന്റെ നാല് ചുറ്റും അതിർത്തികളിലേക്ക് വമ്പൻ പടയൊരുക്കങ്ങളാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഡിസ്ട്രോയർ, ആ ഡിഫൻസ് ഡിസ്ട്രോയർ സംവിധാനം ഇറാന്റെ അതിർത്തികളിലേക്ക് എത്തുന്നു. അതായത് ഇറാനിൽ നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം തകർക്കും. അതുകൂടാതെ ഫൈറ്റർ സ്ക്വാഡ്രണുകൾ, വമ്പൻ ഫൈറ്റർ ജെറ്റുകളുടെ ശൃംഖല തന്നെ അവിടേക്ക് അയക്കുന്നു. ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള അമേരിക്കൻ വ്യോമസേനയുടെ മണിമുത്തായ B-52 ഫൈറ്റർ ജെറ്റുകൾ, ബോംബർ ജെറ്റുകൾ, സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗതയുടെ മൂന്നിരട്ടി വേഗതയിൽ പോകാൻ കഴിവുള്ള, ഒരു റഡാർ സംവിധാനങ്ങൾക്കും കണ്ടെത്താൻ കഴിയാത്ത, ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത കാരിരുമ്പിൻ്റെ കരുത്തുള്ള B-52 ഫൈറ്റർ ബോംബർ ജെറ്റുകൾ, അതും ഇറാന്റെ അതിർത്തികളിൽ നങ്കൂരമിട്ട് കഴിഞ്ഞിരിക്കുന്നു. ടാങ്കറുകൾ, കവചിത ടാങ്കുകൾ, മെഷീൻ ഗണ്ണുകൾ, ആയുധങ്ങളുടെ വലിയ ശേഖരം, ഇതൊക്കെ തന്നെ ഇറാന് ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഇറാൻ നടത്തിയാൽ ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഇറാനെ ആക്രമിക്കും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം പിന്നീട് ഭസ്മമാകും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം കത്തിയമരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. റഷ്യയുടെ തീക്കളിയിൽ, റഷ്യയുടെ പിന്തുണയിൽ, പ്രേരണയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഇറാൻ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് ഒരിക്കൽ കൂടി അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ അടങ്ങിയിരിക്കുക. 72-കാരനായ ആയത്തുള്ള അലി ഖമേനിയുടെ ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്ന് മസൂദ് പെഷസ്കിയാനെ ഉപദേശിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക.